ഹോർട്ടിക്കോർപ്പ് വാങ്ങിയ കപ്പയ്ക്ക് മൂന്ന് മാസമായിട്ടും പണമില്ല കപ്പ കർഷകർ പ്രതിസന്ധിയിൽ ചാലിയർ കൃഷിഭവന്റെ സഹായത്തോടെ ഹോർട്ടിക്കോർപ്പിന് കിലോയ്ക്ക് പന്ത്രണ്ട് രൂപ പ്രകാരം കപ്പ നൽകിയ കർഷകരാണ് മാസങ്ങളായി പണത്തിന് കാത്തിരിക്കുന്നത് കപ്പ വിലയിടിവിനെ തുടർന്ന് സഹകരണ സംഘങ്ങൾ മുഖേന കിലോയ്ക്ക് പത്ത് രൂപ പ്രകാരമാണ് കർഷകർ കപ്പ സഹകരണ സംഘങ്ങളിൽ എത്തിച്ചു കൊടുത്തത് ഓരോ കിലോയ്ക്കും രണ്ട് രൂപ വീതം ഹോർട്ടിക്കോർപ്പ് കർഷകർക്ക് സബ്സിഡിയും നൽകും എന്നാൽ ഇതുവരെ പണം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്താത്തതാണ് കർഷകരെ വലയ്ക്കുന്നത് സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം കപ്പനട്ട കർഷകരാണ് കടക്കണിയിലായത് കപ്പയ്ക്ക് വിലയിടിഞ്ഞാൽ കിലോയ്ക്ക് പന്ത്രണ്ട് രൂപ പ്രകാരം കപ്പ ഹോർട്ടിക്കോർപ്പ് വഴി സംഭരിക്കുമെന്നായിരുന്നു കരാർ ഈ പ്രകാരം പത്തേക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത ഇടിവണ്ണ സ്വദേശി വലിയ കുളത്തിൽ ബൈജുവിൻ്റെ കപ്പത്തോട്ടത്തിൽ ആവശ്യക്കാരില്ലാത്തതിനാൽ പറിക്കാതെ നിൽക്കുന്നത് ഏഴായിരം കപ്പകളാണ് സ്ഥലം കാലിയാക്കാൻ ഉടമയും പറഞ്ഞതായി ബൈജു പറയുന്നു കപ്പ കുറച്ച് അവർക്ക് അവർ കോട്ടിക്കുറപ്പ് മുഖാന്തരം വിറ്റൊരാൾക്കും നൽകാമെന്നും ഒന്നും പറഞ്ഞാണ് അപ്പം ഉള്ള കപ്പകളൊക്കെ പറിച്ചു വിറ്റത് അതുവരെട്ടും പിന്നെ വിറ്റ പൈസ കിട്ടിയിട്ടില്ല സബ്സിഡിയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പം കപ്പ നട്ടതിൻ്റെ മൂന്നിൽ ഒരു ഭാഗമായി പറിച്ചു പോകത്തുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് മാസമായി കപ്പ ട്രെയിനെ കുറച്ച് പറച്ച് പറഞ്ഞു ഹോർട്ടിക്കോർപ്പിന് നൽകിയ കപ്പയുടെ പണവും കിട്ടിയിട്ടില്ല കഴിഞ്ഞ ഫെബ്രുവരി വരെ കപ്പ നൽകിയവർക്ക് മാത്രമാണ് ഹോർട്ടികോർപ്പിൽ നിന്നും ഇതുവരെ പണം ലഭിച്ചിട്ടുള്ളുവെന്നും മാർച്ച് മുതൽ കപ്പയും വാഴക്കുലകളും നൽകിയവരുടെ പണം ലഭിച്ചിട്ടില്ലെന്നും ചാലിയാർ കൃഷി ഓഫീസർ ഉമ്മർ കോയയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ